സല്യൂട്ട് സ്നേഹിതരെ. ആലപ്പുഴ ജില്ലയിൽ വാഹന അപകട മരണങ്ങൾ പോലെ എന്നെ വിഷമിപ്പിച്ചിരുന്ന മറ്റ് കേസുകളായിരുന്നു ആത്മഹത്യ. പല പ്രായത്തിലുള്ളവർ ആത്മഹത്യ ചെയ്യുമെങ്കിലും ഒരുപാട് പ്രായമായ ആൾക്കാരും കൊച്ചുകുട്ടികളും ഒക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ആത്മഹത്യ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തിയ ശേഷം ഇങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് കണ്ടുപിടിക്കുന്നതിൽ ഒരു പ്രത്യേക ശ്രദ്ധ എടുക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് വൃദ്ധജനങ്ങളുടെ കേസുകളാണ് ഇന്ന് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. 76 വയസ്സോളം പ്രായമുള്ള ഒരു വൃദ്ധൻ, അദ്ദേഹം സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണ്. മക്കളെല്ലാം കല്യാണം കഴിച്ചു പോയി. ഒരു മോൻ മൂത്ത മകനാണെന്ന് തോന്നുന്നു, തറവാട് നൽകിയിരുന്ന മകനാണ് അയാളെ നോക്കുന്നത്. ആ മകനും മകന്റെ ഭാര്യയ്ക്കും ജോലിയുണ്ട്. മക്കളെല്ലാം സ്കൂളിൽ പോകും. അപ്പൊ രാവിലെ ഈ വൃദ്ധൻ തനിച്ചാകും. ആ കിടക്കുന്ന അവസ്ഥയിൽ അയാളെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ ആക്കിയിട്ടുണ്ട്. ഒരു പുരുഷനാണ്. ആ ഹോം നേഴ്സും ഉണ്ട്, വീട്ടിലൊരു പാകം ചെയ്യുന്ന ഒരു സ്ത്രീ വേലക്കാരിയും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരും മാത്രമാണ് ഈ വൃദ്ധനെ പരിപാലിക്കാനായിട്ടുള്ളത്. ദിവസം മുഴുവനും വൈകുന്നേരം മകനും മരുമകളും ഒക്കെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ പിന്നെ അവര് നോക്കിക്കോളും. കഴുത്തറുത്ത് മരണപ്പെട്ട നിലയിലാണ് കണ്ടത്. പോലീസ് വീട്ടിൽ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അയാളുടെ തല കട്ടിലിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലായിരുന്നു. ശരീരവും തലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു ചെറിയ ഒരു നൂലി കഷ്ണം പോലെയുള്ള ഒരു തൊലി മാത്രം, ബാക്കി എല്ലാം അങ്ങ് ക്ലീൻ ആയിട്ട് അറുത്ത് മാറ്റിയതുപോലെയാണ് കിടക്കുന്നത്. അപ്പൊ ഇത് വീട്ടുകാർ പറയുന്ന ആത്മഹത്യയാണ് എന്നാണ്. കാരണം അയാൾ കുറെ നാളായിട്ട് കിടപ്പിലാണല്ലോ. അപ്പൊ തീരെ വയ്യാത്ത അവസ്ഥയിൽ എണീറ്റ് നിൽക്കാൻ വയ്യ, ബാത്റൂമിൽ പോകാൻ വയ്യ, എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കണം ഒക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു ആൾ നല്ല ഏതോ സർക്കാർ ജോലിക്കാരനായിരുന്നു, റിട്ടയർ ചെയ്തിട്ട് കുറച്ച് നാളായി, ഭാര്യ മരിച്ചുപോയി, അങ്ങനെയുള്ള അവസ്ഥയിലാണ്. അപ്പം അങ്ങനെ ജീവിക്കാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്ത, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് മനോവിഷമത്തിലും ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം തന്നെ സ്വയം ചെയ്തതാണ് എന്നാണ് മക്കളും ഹോം നേഴ്സും എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും, അപ്പുറത്തെ ബന്ധുക്കാരും എല്ലാവരും പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെ ഒരു സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിക്ക് അത്രയും ശക്തി ഉപയോഗിച്ച് കഴുത്തിൽ മൊത്തം ഇങ്ങനെ വെട്ടിമാറ്റാനത് വെട്ടിമാറ്റിയിരിക്കുന്നത് വെറും ഒരു ബ്ലേഡാണ്. ബ്ലേഡ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആളെ ഡെയിലി ഷേവ് ചെയ്യുമല്ലോ. ഷേവ് ചെയ്ത ശേഷം ഹോം നേഴ്സ് ബ്ലേഡ് അയാളുടെ അടുത്ത് തന്നെയുള്ള ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ആളും പെണ്ണിൻ്റെ വീട്ടിലെ ജോലിക്കാരി വീട്ടിലെ ജോലിക്കാരിയായിട്ട് എന്തോ സുറ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആളവിടെ ഇല്ലായിരുന്നു, ഹോം നേഴ്സ് അവിടെ ഇല്ലായിരുന്നു. ആള് ഈ സുറയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇയാള് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ട്. ഉടനെ എല്ലാവരെയും വിളിച്ച്, മക്കളെയൊക്കെ വിളിച്ച്, പോലീസിനെയൊക്കെ വിളിച്ച് വിവരം അറിയിച്ചതാണ്. അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ കണ്ടപ്പോൾ തല ഇങ്ങനെ പുറകോട്ട് കിടന്ന് ഇങ്ങനെ കുറച്ച് വെട്ടിയിട്ടേ ഉള്ളൂ, പക്ഷേ അതിങ്ങനെ കിടന്ന് 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 മുറിവ് കൂടി 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 വന്നതാണ്. അവസാനമാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു തൊലി കഷ്ണത്തിൽ മാത്രം ഇങ്ങനെ തല തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ വന്നത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാരൊക്കെ പറഞ്ഞ് അങ്ങനെ അത് അസ്വാഭാവികമാണ്, അങ്ങനെ മുറിഞ്ഞ് വരുമൊന്നുമില്ല. കിടക്കുന്ന കിടപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് മുകളിലോട്ട് കയറി തല പുറകിലോട്ടാക്കി ഇട്ട ശേഷം കൈവെച്ച് എത്തി വലിഞ്ഞ് ബ്ലേഡ് എടുത്ത് നല്ല ശക്തിയോടുകൂടി, നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡും ആയിരിക്കണം, അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ മുറിച്ച് 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 കഴിഞ്ഞാൽ അതങ്ങനെ അറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഒപ്പീനിയനൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര നോക്കിയിട്ടും അത് ആരാണ് ചെയ്തതെന്നുള്ളതിൻ്റെ, കാരണം ആ ബ്ലേഡ് മുഴുവനും രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് കാര്യങ്ങളൊന്നും മോഷണം പോയിട്ടില്ല. ആ ഹോം നേഴ്സ് എന്തിനത് ചെയ്യണം? ഹോം നേഴ്സ് കൊന്നിട്ടിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, അയാൾക്ക് ഒരു മോട്ടീവും ഇല്ല, അയാൾക്ക് കാശ് കിട്ടുന്നതല്ലേ. ഈ വൃദ്ധനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മാസം തോറും ഇങ്ങോട്ടും ഇങ്ങോട്ട് പൈസ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ, മരിക്കാതിരിക്കുന്നല്ലേ അയാൾക്ക് വേണ്ടത്. കൂടാതെ ആ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ആ ഒരു മണിക്കൂർ സമയത്ത് അയാൾ ആ വൃദ്ധൻ്റെ ബെഡ് സൈഡിൽ ഇല്ലായിരുന്നു. ഈ സ്ത്രീയുമായിട്ട് വാചകം പിടിച്ചുകൊണ്ട് പുറത്ത് അടുക്കള പുറത്തെങ്ങാണ്ട് എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് ആ സ്ത്രീ പറയുന്നുണ്ട്. പിന്നെ അവരൊരു ശബ്ദവും ആരും കേട്ടിട്ടില്ല, വീട്ടിൽ മക്കളാരും ഇല്ലായിരുന്നു. അപ്പം അതിനോട് ആ കേസ് തെളിയാതെ കിടന്നു. കേസ് കുറച്ച് നാളത്തേക്ക് പിന്നെ തെളിഞ്ഞൊന്നുമില്ല. അതിന് ആത്മഹത്യയായിട്ട് തന്നെ എഴുതി തള്ളേണ്ടി വന്നെങ്കിലും എനിക്കതിലൊരു വലിയ വിഷമം ബാക്കി നിന്നു. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ 80 വയസ്സുള്ള ഒരു വൃദ്ധ, 80-81 വയസ്സ് പ്രായം കാണും. അവർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. മോനും മരുമകളും ഓഫീസിൽ പോകും. വീട് ഒരു സാമാന്യം നല്ല തറവാട് വീടാണ്. പക്ഷേ ആ വീട് പഴയതായതുകൊണ്ട് ആ വീടിൻ്റെ വെളിയിലുള്ള ഒരു ബാത്റൂമിലാണ് ഇവർക്ക് കുളിക്കാൻ ഇഷ്ടം. ഇവരവിടെ പോയിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഇവർ വീടിൻ്റെ കുറച്ച് പുറത്തായിട്ട്, കുറച്ച് വെളിയിലായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഇവർ കുളിക്കുന്ന സമയത്ത് അടുത്ത വീട്ടുകാർ അവിടെ നിന്ന് ഇങ്ങനെ തീയും പുകയും ഇങ്ങനെ ഉയരുന്നത് കണ്ടു. വീട് തീ കത്തുന്ന പോലെ തോന്നി. അപ്പോൾ അവർ വേഗം പോയി, അവർ ആളുകളെയൊക്കെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ പോയി നോക്കി, അങ്ങനെ ചെയ്തപ്പോൾ മകനെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞു. നോക്കിയപ്പോൾ ബാത്റൂമിൻ്റെ അകത്ത് ഒരു മൂലയിൽ
കത്തിക്കരിഞ്ഞ നിലയിൽ ഈ സ്ത്രീ പ്രായമായ വൃദ്ധ കിടപ്പുണ്ടായിരുന്നു ഒരു മൂലയിൽ. അവരുടെ ദേഹത്തൊന്നും തുണിയില്ല, കാരണം കുളിക്കാൻ കയറിയതാണല്ലോ. പക്ഷെ കത്തിക്കരിഞ്ഞിങ്ങനെ ഫുള്ളായിട്ട് കരിഞ്ഞ് കത്തി ചാടായിട്ടുള്ള മൃതദേഹമാണ് കണ്ടത്. ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ മണ്ണെണ്ണ ആ വീട്ടിൽ എങ്ങനെ വന്നു എന്നുള്ളത് അവർക്ക് ആർക്കും അറിയില്ല. ഒരു കന്നാസ് പോലെ ഒരു കൊച്ചു കുപ്പി എന്നത് ഒരു സാധനം അവിടെ അടുത്തെങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു, ആ ബാത്റൂമിൻ്റെ അകത്തല്ല പുറത്ത്. പക്ഷെ അതിനകത്ത് മണ്ണെണ്ണ നിറച്ച് അവർ മനഃപൂർവ്വം മരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ജീവിതം മടുത്തത് കൊണ്ട് മരിക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ള നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയിരുന്നത്. പക്ഷെ എനിക്കതിലൊട്ടും തൃപ്തി തോന്നിയില്ല. ഞാനത് വളരെ വിശദമായിട്ട് ചോദിച്ചു, മണ്ണെണ്ണ എവിടെ, നിങ്ങളുടെ ഗ്യാസ് ഉണ്ടല്ലോ, മണ്ണെണ്ണ ഇല്ലല്ലോ, മണ്ണെണ്ണ സ്റ്റോപ്പ് അടുത്ത വീട്ടിൽ നിന്നാണ് വാങ്ങിച്ചതായിരിക്കാം. പക്ഷെ അതിനെപ്പറ്റി ഒരു തെളിവും കിട്ടിയില്ല. പക്ഷെ അവിടെ ഒന്നും വേറെ ആരും ഇല്ലായിരുന്നു, ഈ സ്ത്രീ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. മണ്ണെണ്ണ ആ കുപ്പിക്കകത്തു നിന്നോ മണ്ണെണ്ണ കന്നാസിൽ നിന്നോ വിരലടയാളം കിട്ടിയില്ല. ഒരു സ്റ്റോഗിനെയൊക്കെ കൊണ്ട് മണപ്പിച്ചിട്ടൊന്നും കിട്ടിയില്ല. വേറൊരു ചെറിയ ഒരു അസ്വസ്ഥതയും കൂടെ എനിക്ക് ഉണ്ടായത്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയില്ലെങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞു കരിഞ്ഞിരിക്കുന്ന മൃതദേഹമാണ്, അതുകൊണ്ട് ഞാൻ അത്ര ക്ലിയർ ആയിട്ട് നോക്കിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടോ എന്നൊരു സംശയം പോലെ അവിടെ ഒരു മുറിവുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞത് എന്നെ ഞെട്ടിപ്പിച്ചു. ഞാൻ ചോദിച്ചത് ശരിയാണോ, ശരിയാണോ? അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും നമ്മളിത് ആത്മഹത്യയായിട്ട് എഴുതി വെക്കേണ്ട, ഇത് കൊലപാതകം തന്നെയാണ്. ആരോ അവിടെ വന്ന് ആ സ്ത്രീയെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന ശേഷം അവരിങ്ങനെ നഗ്നയായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോ അവർക്ക് ഈ ആസക്തി തോന്നിയിട്ട് ചെയ്തതായിരിക്കാം, അതായിരിക്കാം ഇത്, അതെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ കൊലപാതകം എന്നുള്ള മട്ടിൽ തന്നെ കേസ് കുറെ അന്വേഷിച്ചു. പക്ഷെ ഇതിന്റെ യാതൊരു സഹകരണവും ഒരു സ്ഥലത്തൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ചും വീട്ടുകാരുടെ അടുത്തുനിന്ന് ഈ മകനും മരുമകളും ഒക്കെ പോലീസിനെ കാണുന്നതേ ഒരു ദേഷ്യമായിരുന്നു ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ചെല്ലുന്നത്. കുട്ടികൾക്കും ദേഷ്യം, ഞങ്ങളോടൊന്നും ചോദിക്കേണ്ട, പറയണ്ട എന്നുള്ള മട്ടിലാണ്. അത് അതങ്ങനെ ആത്മഹത്യയാണ്, എന്തായാലും മരിക്കുമല്ലോ എന്നൊക്കെയാണ് നെയ്ബേഴ്സ് ആയിട്ടുള്ളവർ പറയുന്നത്. പിന്നെ അവസാനം സീനിയർ ഓഫീസേഴ്സും പറഞ്ഞു അതിങ്ങനെ ശ്രീലങ്കയിൻ്റെ പുറകേ കിടന്ന് ചാകേണ്ട കാര്യമുണ്ടോ, കേസ് ചുമ്മാ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതും തെളിഞ്ഞില്ല. പിന്നെ ഞാൻ ആ എൻ്റെ സമയത്തിന് മുമ്പുണ്ടായിരുന്ന ഇതുപോലെയുള്ള വൃദ്ധജനങ്ങൾ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട സംഭവങ്ങൾ എടുത്തു വെച്ച് നോക്കിയപ്പോൾ കുറേ ഉണ്ട് ഇനി തെളിയാതെ കിടക്കുന്നതും. ആത്മഹത്യാന്നും പറഞ്ഞ യാതൊരു കൃത്യമായിട്ടുള്ളൊരു വിവരമില്ലാതെ ആത്മഹത്യ കുറിപ്പുകളില്ല, എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിൻ്റെ വിവരമില്ല, ചുമ്മാ ജീവിതം മടുത്തിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള മട്ടിൽ കുറേ 70 വയസ്സിനും 80 വയസ്സിനും മുകളിലുള്ള ഏകദേശം 7-8 കേസുകൾ ഞാനങ്ങനെ വായിച്ചെടുത്ത് അവസാനം എനിക്ക് തന്നെ മതിയായി. അപ്പൊ എൻ്റെ മനസ്സിൽ കൂടെ ഒരു സംശയം ചുമ്മാ ഇങ്ങനെ പോയി, ഈ വൃദ്ധജനങ്ങളെ ആർക്കാണ് വേണ്ടാത്തത് എന്നുള്ളൊരു സംശയം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കഥ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് മുഴുവൻ സാങ്കല്പികമാണ്, അതൊന്നും ശരിയായിരിക്കണം എന്നില്ല. പക്ഷെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് എപ്പോഴും പലപ്പോഴും ഒരുപാട് സാഹിത്യവാസനയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥ എഴുതാനുള്ള പ്രചോദനം തരുമായിരുന്നു. അതുകൊണ്ട് ഭാവിയിൽ ഇനി ഇതുപോലെ ഉണ്ടാവാതിരിക്കാനായിട്ടെങ്കിലും ഒരു നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പ്രപ്പോസൽ, വൃദ്ധജനങ്ങളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, പഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് വഴിയോ ഒക്കെ അവർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവർ ഏതൊക്കെ മുൻകരുതലെടുക്കണം എന്നുള്ളതിനെ പറ്റിയും ഒക്കെ ഒരു അവബോധം സൃഷ്ടിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രപ്പോസല് ഞാൻ കൊടുക്കുകയും അത് പലരും കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വൃദ്ധജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഏർപ്പാടും ചെയ്തിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും അപരിചിതരെ കണ്ടാലോ അല്ലെങ്കിൽ പേടി തോന്നുകയാണെങ്കിലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഒക്കെ വിളിക്കാനുള്ള ഒരു നമ്പർ കൊടുക്കുക എന്നൊക്കെ ചെയ്തു, പോലീസിൽ വിളിച്ച് പറയാനുള്ള ഒരു സംവിധാനം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയൊരു അപാകത, ഞാൻ അവിടെ എസ് പി ആയിട്ടിരുന്ന സമയം അവിടെ ഒരു കൺട്രോൾ റൂം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കൺട്രോൾ റൂം എന്നുള്ളൊരു ഒരു ഓഫീസും ഉണ്ടായിരുന്നില്ല, 100 എന്നൊരു നമ്പറും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നിട്ട് അവസാനം ഞാനവിടെ ഡി ഐ ജി എറണാകുളം റേഞ്ചായി വന്ന സമയത്താണ് കൺട്രോൾ റൂം അവിടെ ആദ്യമായിട്ട് തുടങ്ങാൻ പോലും സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വൃദ്ധജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് ഓർമ്മിച്ച് വിളിക്കാൻ 100 എന്നൊരു നമ്പറൊന്നും അവർക്ക് കൊടുക്കാൻ ഞങ്ങളുടെ സമയത്ത് ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. സസ്നേഹം ശ്രീലേഖ.